dobbiamo farlo insieme. സ്വാഗതം ഇരുപത്തിയഞ്ചാമത്തെ എപ്പിസോഡ് തുറസായ സമൂഹങ്ങളാണ് അടഞ്ഞ കൂട്ടങ്ങളല്ല ആത്മാവ് സഭയിൽ സൃഷ്ടിക്കുന്നത് ഫ്രാൻസിസ് ബാർപാപ്പയുടെ പ്രഭാത പള്ളി പ്രസംഗങ്ങൾ ബിബ്ലിയ പബ്ലിക്കേഷൻസ് ആലൂർ കേരളയിൽ നിന്ന് ഇത് പബ്ലിഷ് ചെയ്യുന്നു ബഹുമാനപ്പെട്ട ഡോക്ടർ ജോസ് മാണിപ്പറമ്പിലച്ഛനാണ് ഇതിൻ്റെ മലയാളം പരിഭാഷ ചെയ്തത് ഇത് മൂന്ന് ബാല്യങ്ങളുണ്ട് ഇത് നിങ്ങൾ വാങ്ങണം ഇത് പഠിക്കണം ഇത് നമ്മുടെ ആത്മാവിനെ ജ്വലിപ്പിക്കും നമുക്ക് പ്രസംഗത്തിലേക്ക് പ്രവേശിക്കാം ഏപ്രിൽ രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ ഇരുപത്തി ഏഴാം തീയതിയിലത്തെ പ്രസംഗമാണിത് അന്നത്തെ വേദവായന നടപടി പുസ്തകം പതിമൂന്നാം അധ്യായം നാൽപ്പത്തി നാല് മുതൽ അൻപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങളും യോഹന്നാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം ഏഴ് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങളുമാണ് പ്രസംഗം സുവിശേഷവത്കരണത്തിനായി നമ്മെ അയക്കുന്ന യേശുവിനെ നോക്കി അവൻ്റെ നാമം ആനന്ദത്തോടെ പ്രഖ്യാപിക്കാൻ ആനന്ദത്തെ നാം ഭയപ്പെടേണ്ടതില്ല നാം നമ്മിൽ തന്നെ അടയ്ക്കപ്പെടാതിരിക്കാനുള്ള വഴി അഥവാ നാം നമ്മിൽ തന്നെ കുടുങ്ങിപ്പോവുക എന്ന അപകടത്തെ കീഴടക്കാനുള്ള വഴി ആത്മാവിൻ്റെ ആനന്ദത്തെ പേടിക്കാതിരിക്കലാണ് ഈ സന്തോഷം ഒരിക്കലും കീഴടക്കപ്പെടുകയില്ല എന്ന് തോന്നുന്നു അപ്പസ്തോലന്മാരുടെ നടപടി ഗ്രന്ഥം സാക്ഷ്യപ്പെടുത്തുന്നത് പോലെ കർത്താവിൻ്റെ വചനം കേൾക്കാനായി അന്ത്യോക്കയിൽ ഒരുമിച്ച് കൂടിയ ശിഷ്യന്മാർ തന്നെ കർത്താവിനെ വരമേൽപ്പിച്ചതാണ് ഇപ്പോൾ നമ്മുടെ സ്മരണയിൽ വരുന്നത് എന്നാൽ യഹൂദന്മാരുടെ അടഞ്ഞ സമൂഹം ചെറിയൊരു ഗണം നല്ല മനുഷ്യർ എന്നാൽ ക്രിസ്ത്യാനികളുടെ വലിയ ഗണത്തെ കണ്ട് അസൂയമൂത്ത് അവരെ പീഡിപ്പിക്കാൻ കാരണമെന്ത് അവരുടെ ഹൃദയം അടച്ചു വച്ചത് കൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ പുതുമകൾക്ക് അവർ ഹൃദയം തുറന്നില്ല എല്ലാം പറഞ്ഞു കഴിഞ്ഞിരുന്നു എന്ന് അവർ കരുതി ഇനി ഒന്നും പറയപ്പെടാനില്ല എന്നവർ വിചാരിച്ചു കാര്യങ്ങൾ അങ്ങനെ ഇരിക്കണമെന്നാണ് തങ്ങൾ വിചാരിച്ചുവോ അതുപോലെ മാത്രമേ കാര്യങ്ങളായിരിക്കുകയുള്ളൂ എന്ന് അവർ നനച്ചു അതിനാൽ വിശ്വാസത്തിൻ്റെ സംരക്ഷകരാണ് തങ്ങളെന്നും അവർ നിഗമനത്തിലെത്തി അവർ അപ്പസ്തോലന്മാർക്കെതിരെ സംസാരിക്കാനും ഏഷണി പറയാനും തുടങ്ങി ഏഷണി അവർ അവരെന്ത് ചെയ്തു സമൂഹത്തിൽ അധികാരമുണ്ടായിരുന്ന ആശയങ്ങൾ കൊണ്ട് ശിരസ് നിറഞ്ഞിരുന്ന സംഗതികൾ കൊണ്ട് തല നിറഞ്ഞിരുന്ന പ്രഭു കുടുംബങ്ങളിലെ സ്ത്രീകളുടെ അടുത്തേക്ക് പോയി ഭർത്താക്കന്മാർക്കൊപ്പം ചെന്ന് അപ്പസ്തോലന്മാർക്കെതിരെ സംസാരിക്കാൻ അവരെ പ്രേരിപ്പിച്ചു അടഞ്ഞ കൂട്ടങ്ങളുടെ മനോഭാവമാണിത് ചരിത്രത്തിൽ കാണുന്ന എല്ലാ അടഞ്ഞ സംഘങ്ങളുടെയും മനോനിലയാണിത് അധികാരത്തിലിരിക്കുന്നവരുമായി ഇടപാടുറപ്പിച്ച് പ്രയാസങ്ങൾക്ക് പരിഹാരം കാണുക എന്നാൽ തങ്ങളുടെ ഉള്ളിൽ മാത്രം തിരുവിത്താന ദിവസത്തിൻ്റെ പ്രഭാതത്തിൽ ചെയ്തതുപോലെ തന്നെ ഞങ്ങൾ അത് കണ്ടു എന്ന് സാക്ഷ്യപ്പെടുത്തിയ പട്ടാളക്കാരോട് പറഞ്ഞു വാ പൊത്തു ദേ ഈ പണം എടുക്കൂ എന്നിട്ട് വായടയ്ക്കൂ മിണ്ടാതിരിക്കൂ എല്ലാം പണം കൊണ്ട് മൂടി വയ്ക്കാമെന്ന് അവർ കരുതി കർത്താവിനെ സ്വയം തുറന്നു കൊടുക്കാൻ സ്വാതന്ത്ര്യമില്ലാത്ത എല്ലാ അടഞ്ഞ മതഭക്തികളുടെയും മനോഭാവമാണിത് സത്യത്തെ പ്രതിരോധിക്കുക എന്ന ഒറ്റ കാര്യം മാത്രമാണ് അവരുടെ സമുദായ ജീവിതം കാരണം സത്യത്തിൻ്റെ സംരക്ഷകൻ തങ്ങളാണെന്ന് അവർ വിചാരിക്കുന്നു എന്നിട്ട് എപ്പോഴും ഏഷണി പറയുക അപവാദം പ്രചരിപ്പിക്കുക അവരുടേത് നുണപ്രചാരണ സമുദായമാണ് വെടിപറയാൽ സമുദായമാണ് മറ്റുള്ളവരെ നശിപ്പിക്കുന്ന സമുദായമാണ് തങ്ങളിലേക്ക് നോക്കി തങ്ങളുടെ ഉള്ളിലേക്ക് മാത്രം നോക്കി മതിലുകൾക്കുള്ളിൽ സ്വയം അടച്ചു കളയുന്നു എന്നാൽ സ്വതന്ത്രമായ സമുദായം ദൈവത്തിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും സ്വാതന്ത്ര്യമുണ്ടായിരുന്ന സമുദായം മുന്നോട്ട് പോയി മതപീഡനത്തിൽ പോലും അത് മുന്നോട്ട് കുതിച്ചു കർത്താവിൻ്റെ വചനം ആ പ്രദേശമാകെ പ്രചരിച്ചു കർത്താവിൻ്റെ സമുദായത്തിന്റെ സ്വഭാവമാണത് മുന്നോട്ട് പോകുക പ്രചരിക്കുക കാരണം മറ്റുള്ളവരിലേക്ക് എത്തി എത്തി നിൽക്കുക എത്തിക്കുക എന്നതാണ് ചെയ്യാനുള്ള ശരിയായ കാര്യം ഉള്ളിൽ മറച്ചു വയ്ക്കാനുള്ളതല്ല നന്മ ഇതൊരു മാനദണ്ഡമാണ് സഭയുടെ മാനദണ്ഡം നമ്മുടെ മനസ്സാക്ഷിയുടെ ആത്മശോധനയ്ക്കും ഇത് മാനദണ്ഡമാണ് നമ്മുടെ സമുദായം എങ്ങനെ നമ്മുടെ മതസമൂഹങ്ങൾ എങ്ങനെ പരിശുദ്ധാത്മാവിനെ ഹൃദയം തുറന്നു വെച്ചിരിക്കുന്ന സമൂഹമാണോ വചനം പ്രചരിപ്പിക്കാനായി എപ്പോഴും മുന്നോട്ട് കുതിക്കുന്ന സമൂഹമാണോ അതോ അവ അടഞ്ഞ സമൂഹമാണോ എല്ലാ കൽപ്പനകളും പാലിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുകയും കർത്താവ് പരിസയരോട് പറഞ്ഞതുപോലെ വിശ്വാസികളുടെ തോളിൽ നിരവധി കൽപ്പനകളും ഉത്തരവുകളും കെട്ടിവയ്ക്കുകയും ചെയ്യുന്ന അടഞ്ഞ സമൂഹമാണോ അത് മതപരമായ കാരണങ്ങൾ കൊണ്ട് അസൂയ കൊണ്ടും പീഡനം ആരംഭിക്കുന്നു എന്നാൽ ശിഷ്യന്മാർ പരിശുദ്ധാത്മാവിൻ്റെ ആനന്ദത്തിൽ മനോഹരമായി സംസാരിക്കുകയും പുതിയ പാതകളും ഊടുവഴികളും വെട്ടിത്തെളിക്കുകയും ചെയ്തു വിപരീത ദിശയിൽ എല്ലാം സ്വയം ശരിയെന്ന് കരുതി തങ്ങളിൽ ഒതുങ്ങിക്കൂടി അടഞ്ഞ സമൂഹം അധികാരത്തോടും പണത്തോടും സന്ധി ചെയ്ത ദോഷകരമായ കാര്യങ്ങൾ സംസാരിക്കുന്നു പരിഹാസം ദണ്ഡനവിധി ഇതാണ് അവരുടെ മനോഭാവം തങ്ങൾ കുഞ്ഞുങ്ങളായിരുന്നപ്പോൾ അമ്മ തങ്ങളെ തലോടിയ കാര്യം അവർ മറന്നിട്ടുണ്ടാകാം അവർക്ക് വാത്സല്യം എന്തെന്നോ തഴുകൽ എന്തെന്നോ അറിയില്ല അവർക്ക് കടമ അറിയാം പ്രവർത്തനമറിയാം ഉപരിപ്ലവമായ നിയമാനുഷ്ഠാനത്തിലൂടെ തങ്ങളിൽ തന്നെ അടച്ചുകെട്ടി ഇരിക്കാനറിയാം യേശു അവരോട് പറഞ്ഞതുപോലെ നിങ്ങൾ ശവക്കല്ലറ പോലെയാണ് വെള്ളയടിച്ച കുഴിമാടങ്ങൾ സുന്ദരം എന്നാൽ അതിൽ കൂടുതൽ ഒന്നുമില്ല മുന്നോട്ട് പോകുന്ന സുന്ദരമായ സഭയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം പരിശുദ്ധാത്മാവിൻ്റെ സ്വാതന്ത്ര്യത്തിനായി സഹിക്കുന്ന നിരവധി സഹോദരന്മാരെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം ഇപ്പോൾ ഈ സമയത്ത് തന്നെ വിവിധ സ്ഥലങ്ങളിൽ മതപീഡനത്തിന് വിധേയമാകുന്നവരെ കുറിച്ച് ചിന്തിക്കാം സഹിക്കുമ്പോഴും ഈ സഹോദരന്മാർ ആനന്ദത്തിലാണ് പരിശുദ്ധാത്മാവിൻ്റെ ആനന്ദത്തിൽ നമ്മെ സുവിശേഷവത്കരണത്തിന് അയച്ച യേശുവിലേക്ക് നമുക്ക് നോക്കി ആനന്ദത്തോടെ ആനന്ദത്തിൻ്റെ നിറവോടെ അവന്റെ നാമം പ്രഘോഷിക്കാം ആത്മാവിന്റെ ആനന്ദത്തെക്കുറിച്ച് നമുക്ക് ഭയപ്പെടേണ്ട നമുക്ക് ഭയം വേണ്ട നാം നമ്മിൽ തന്നെ അടഞ്ഞു പോകാതിരിക്കാൻ ആത്മാവിൻ്റെ ആനന്ദത്തെക്കുറിച്ച് പേടിക്കാതിരിക്കാം പ്രൈസ് അലോട്ട്